വെൽക്കം ബാക്ക് ടു കില്ലിംഗ് ഇഡസ് വ്ളോഗ്സ്. ഇന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഫോർ യുവർ സപ്പോർട്ട്. 1K സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, ഞങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയ്ക്കും 1K പ്ലസ് വ്യൂസ് ആയി. നിങ്ങൾക്ക് നല്ല നല്ല കോമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ എ ബിഗ് താങ്ക്സ്. ഞങ്ങൾ സാധാരണ എല്ലാ തേഴ്സ്ഡേ ആണ് വ്ളോഗ് ഇടാറ്. ഇനിയും തൊട്ട് വീക്ക്ലി 2 വീഡിയോസ് ഇടാം. അത് ഏതൊക്കെ ദിവസങ്ങളാണ് കമ്മ്യൂണിറ്റി ടാബിൽ ഞങ്ങൾ ഇടാം. 1K അടിച്ചതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പക്ഷേ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഞങ്ങൾ അധികം സെലിബ്രേഷൻ ഒന്നും നടത്തുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ UAE-യിൽ അങ്ങനെ കുഴപ്പമില്ല. മറ്റുള്ള കൺട്രീസിൽ ലൈക്ക് ഇന്ത്യ അതുപോലുള്ള കൺട്രീസിലൊക്കെ കോവിഡ് നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 1K അടിച്ച സന്തോഷത്തിൽ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഈ വ്ളോഗിനകത്തുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗ്ലാസ് പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ കുറച്ച് പാട്ട് ഡാൻസ് അതൊക്കെ ഈ വ്ളോഗിനകത്തുണ്ട്. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം, ബിക്കോസ് ഇതിൻ്റെ ഓരോ സെഗ്മെന്റും നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്, വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ 1K നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം നമുക്ക് ഒരു റൈസ് ആർട്ട് ചെയ്യാം. കിഡ്ലാങ്കിഡൂസ് വ്ളോഗ്സിൻ്റെ ആദ്യത്തെ വ്ളോഗ് റൈസ് ബോട്ടിലായിട്ടായിരുന്നു. റൈസ് ആർട്ടിന് വേണ്ടി കുറച്ച് വൈറ്റ് കളർ റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്ളോഗ് അല്ല ഈ റൈസ് എങ്ങനെ ഈ റൈസ് ആർട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന്. അത് ഞങ്ങളുടെ ഫേസ്റ്റ് വ്ളോഗിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് റൈസ് ആർട്ട് ചെയ്യേണ്ടതെന്ന്. 1K സബ്സ്ക്രൈബേഴ്സ് ആയപ്പം ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗ് പോലെ തന്നെ ഇതും ഒരു റൈസ് ആയിട്ട് ചെയ്യാമെന്ന്. ഇവിടെ ബോട്ടിലല്ല ചെയ്യുന്നത്, ഒരു ഗ്ലാസ് പീസിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന റൈസ് ഇവിടെ വീട്ടിൽ ഡേറ്റ് എക്സ്പയർ ആയിരുന്ന റൈസാണ്. ചിലപ്പോൾ വീട്ടിൽ റൈസൊക്കെ എക്സ്പയർ ആയി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കളയാതെ ഹാർഡ് വർക്ക്സൊക്കെ അതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇവിടെ ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് റൈസിന് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഗ്ലാസ്സിൽ 1K എന്ന് റൈസും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും, അതാണ് ഞങ്ങളുടെ പ്ലാൻ. ഇതൊരു ഹാപ്പി മൊമെൻ്റ് ആണ്. ഞങ്ങളുടെ ഫേസ്റ്റ് വ്ളോഗ് ആയ റൈസ് ബോട്ടിലാർട്ടിൽ നിന്നാണ് ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സിൽ എത്തി നിൽക്കുമ്പം ആ റൈസ് ആർട്ട് ഒന്നുകൂടി ചെയ്യണമെന്ന് തോന്നി. ഈ ഒരു ടൈമിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും ഞങ്ങൾ താങ്ക്സ് പറയുവാണ്. എൻ്റെ സ്കൂൾ മേറ്റ്സ്, ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, പിന്നെ ഞങ്ങൾക്കറിയാൻ വയ്യാത്ത ഒത്തിരി ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. പല കൺട്രീസിൽ നിന്നും ഞങ്ങളുടെ പല വീഡിയോസിനും ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ വീഡിയോയും ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വ്യൂവേഴ്സിൻ്റെ നിന്ന് കിട്ടുന്ന റെസ്പോൺസാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ശരിക്കും 1K സെലിബ്രേഷൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസം വന്നു. ഇനി മുതൽ വീക്ക്ലി 2 വ്ളോഗ്സ് എങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ഏതൊക്കെ ഡേ ആണെന്ന് പിന്നെ പറയാം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്യാതെ എല്ലാം പാലിക്കുക, എല്ലാവരും സേഫായിരിക്കുക. ഈ വ്ളോഗിനകത്ത് ഞാൻ റൈസ് ബോട്ടിലാട്ടിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഫേസ്റ്റ് വ്ളോഗിനകത്ത് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഈ ആർട്ട് ഫോം എന്നൊക്കെ. അതുകൊണ്ട് ഈ വ്ളോഗിനകത്ത് ഞാൻ അങ്ങനെ പറയുന്നില്ല ഇതിനെക്കുറിച്ച്. ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കാവില്ല എന്ന് വിചാരിച്ചു. എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം 1K സബ്സ്ക്രൈബേഴ്സ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിടുന്ന കണ്ടൻറ് നല്ലതാണെങ്കിലേ അത് പബ്ലിക്കിലോട്ട് പോകുകയുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കൂടുകയുള്ളൂ. ഏതായാലും ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെ കൺഫർമേഷൻ മെയിൽ വന്നു 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചെന്ന്. പിന്നെ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഫ്രീക്വൻ്റ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. സാധാരണ വെക്കേഷൻ്റെ സമയത്താണ് ഞങ്ങൾ കുറച്ചും കൂടി ഫ്രീ ആവുന്നത്, അന്നേരമാണ് കൂടുതൽ വ്ളോഗ്സ് ഇടാറ്. ഇനി മുതൽ ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും അമ്മ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യും.
ഈ റൈസ് ആർട്ട് കഴിഞ്ഞിട്ട് അടുത്ത സെഗ്മെൻറ്റ് അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ബിരിയാണിയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ ഡാൻസും ഉണ്ട്. Thank you.
ചാനലിന്റെ നമ്മുടെ കിള്ളങ്കിലൂസ് വ്ളോഗ്സ് 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, പാട്ടും ഡാൻസും ഗ്ലാസ് പെയിന്റിങ്ങും ഒക്കെ ഉണ്ട് ഈ ഒരു വ്ളോഗില്. 1K സെലിബ്രേഷൻ ആണ്. വീട്ടില് അവരവരുടേതായ ഒരു ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുവാണ്. ആ കൂട്ടത്തില് എന്റെ ഒരു ബിരിയാണിയുണ്ട്. അപ്പോൾ ഈ ബിരിയാണി എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തതെന്ന് പറയാം. ഇതൊരു ഇതിൻ്റെ ഈ ബിരിയാണിയുടെ റെസിപ്പി വളരെ സിമ്പിളാണ്. അധികം സ്പൈസി അല്ലാത്ത, മസാലകളൊന്നും ചേർക്കാത്ത ഒരു ബിരിയാണിയാണിത്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. ഇതിനു വേണ്ടി 1.5 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് മിൻ ലേസ്, കൊറിയൻഡർ ലേസ്, പിന്നെ 1-6 പച്ചമുളക്, പിന്നെ 1 ചെറിയ പീസ് ജിഞ്ചർ, 4-5 പീസ് ഗാർലിക്, പിന്നെ 1/2 പോർഷൻ ലെമൺ. അത് നമുക്ക് സ്ക്വീസ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് 1 teaspoon യോഗർട്ട്. ഇതിൽ നിന്ന് നമുക്ക് ലെമൺ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒന്ന് നല്ലതായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. യോഗർട്ട് ലെമണും മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചതിൽ നിന്നും 1/2 പോർഷനെ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അതൊരു പാത്രത്തിലേക്ക് 1/2 പോർഷൻ എടുത്ത് വെക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ലെമൺ സ്ക്വീസ് ചെയ്ത് എടുക്കാം. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് എടുത്ത് വെച്ചിരുന്ന യോഗർട്ട് വേണം. പിന്നെ കുറച്ച് സോൾട്ടും കൂടി ചേർക്കണം. യോഗർട്ട് ചേർക്കാം. വേറെ യാതൊരു സ്പൈസസും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നില്ല. കുറച്ച് സോൾട്ട് കൂടി ആഡ് ചെയ്യുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. ഇതിലേക്കാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ചിക്കനും ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് അരച്ചതും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. വേറെ യാതൊരു മുളക് പൊടിയോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ബിരിയാണി മസാലയോ ചിക്കൻ മസാലയോ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 hour ഫ്രിഡ്ജിൽ വയ്ക്കാം. 1/2 hour കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ ഓയിലൊഴിച്ച് ചൂടാക്കി എടുക്കാം. കുറച്ച് ഓയിലൊഴിച്ചാൽ മതി, വളരെ കുറച്ച് ഓയിൽ. കാരണം ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ യാതൊരു ബിരിയാണി മസാലയൊന്നും ചേർക്കാത്തത് കൊണ്ട് മസാലകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടല്ലോ. ചിലവർക്ക് അധികം മസാലകൾ ഇഷ്ടമല്ലാത്ത ഫുഡിനോടാണ് താല്പര്യം അല്ലേ. അങ്ങനെയുള്ളവർക്കും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ വലിയവരുടെ കാര്യമാണ് പറയുന്നത്, അവർക്ക് മുതിർന്നവർക്ക് ചിലവർക്ക് മസാല അധികം താല്പര്യമില്ലാത്തവരുണ്ടാവും. അവർക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നന്നായിട്ട് ഇഷ്ടമാകും. ഇതിനൊരു ഷാലോ ഫ്രൈ ആവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് 5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 സവാള ഞാൻ മാറ്റി വെക്കുകയാണ്. ബാക്കി 2 സവാള എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. വളരെ ചെറുതായിട്ട് നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇത് നമുക്ക് വറുത്തെടുക്കാനായിട്ടാണ്, ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് ഈ സവാള. അപ്പോൾ കരിഞ്ഞു പോവാതെ അല്ലെങ്കിൽ വഴന്ന പോലെ ആവാതെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി നല്ല നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനത് എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ റെഡി ആകുമ്പോഴത്തേക്കും ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സവാള കരിഞ്ഞു പോവാതെ ഇടയ്ക്ക് ശ്രദ്ധിച്ചോണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാവും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇവിടെ ദേ ഞാനിട്ടിരുന്ന ചിക്കൻ ഇപ്പോൾ ഒരു ഷാലോ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ അല്ല, അത് ശ്രദ്ധിച്ചോണം.
പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് സവോള വറുത്തെടുക്കുക. ആ കൂട്ടത്തിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് റേസിൻസ് ഒക്കെ കൂടി വറുത്തെടുത്ത് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ അത്രയും പണി കഴിഞ്ഞു. ചിക്കനും എല്ലാം വറുത്തെടുത്തു, ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. ബാക്കി സവോള കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. സവോള വറുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിസ്മിസ് കാഷ്യൂ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഇരുന്ന മൂന്ന് സവോള ഞാൻ ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. അത് ഒന്ന് വഴറ്റാനിടാം. ഇത് നമുക്ക് ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ സവോള ഇങ്ങനെ വഴറ്റുന്നത്. ചോപ്പറിലാകുമ്പം പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുമല്ലോ, പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ ഈ സവോളയുടെ ആ ഒരു പച്ച മണം മാറിക്കഴിയുമ്പം, ആ ഒരു റോസ് മെല്ല് മാറിക്കഴിയുമ്പം നമുക്കതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതായത് ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന സ്പൈസസ് ഉണ്ടല്ലോ, ഗ്രാമ്പൂ, പട്ട, പൂവ്, അങ്ങനത്തെ ഐറ്റംസ്, അതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് ഞാൻ അങ്ങനെ തന്നെ ഇടുവാണ്, പൊടിക്കുന്നൊന്നുമില്ല. ഇതായി കാണുന്ന ഇത്ര ഐറ്റംസാണ് ഞാനിപ്പോൾ സവോള വഴറ്റിയിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ അതൊന്ന് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഒരു ഹാഫ് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അതിന് ശേഷം ഇതാ അപ്പോൾ ഈ ഒരു കളറിൽ വരും. നമുക്ക് കുറച്ച് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതാ ഒരു ചെറിയ സ്പൂണാണ്, ഇത്രയേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ സ്പൂൺ, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത്രയുമേ ആകെ വേറെ എക്സ്ട്രാ പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ, ഒരു ടൊമാറ്റോയാണ്, അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്ത് വെക്കുക. വേറെ എക്സ്ട്രാ വാട്ടറൊന്നും ആഡ് ചെയ്യണ്ട. ഇത് നമുക്കിങ്ങനെ അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ ഒരു ഗ്ലാസ് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വറുത്തെടുത്ത സാധനങ്ങൾ എത്രയും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗാർണിഷ് ചെയ്യാനായിട്ടാണ് നമുക്ക് ബിരിയാണിക്കകത്ത്. ചിക്കൻ ആഡ് ചെയ്തിട്ട് ഞാനൊരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. ആ സമയത്ത് തന്നെ ചോറും റെഡിയായിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിയാണ് ഇട്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ ഞാനെടുത്ത് മാറ്റുവാണ്. നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർക്കണമല്ലോ, അപ്പം ലെയറായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹാഫ് പോർഷൻ റൈസ് എടുത്ത് മാറ്റുവാണ്. ബാക്കിക്കകത്തോട്ട് ഇനി വേറെ പാത്രമൊന്നും നമ്മൾ എടുക്കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് തന്നെ ആ ചോറ് വെച്ച ആ പാത്രമാണേ, അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് ചോറ് മാറ്റിയിട്ട് ബട്ടർ ഇട്ട് കൊടുത്താലും മതി. അത് ബട്ടർ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ചേർക്കാം, അല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു ടേസ്റ്റിന് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ കുട്ടികൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം നന്നായിട്ട് ബട്ടർ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ബട്ടർ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അധികം ഇതൊന്ന് യൂസ് ചെയ്യാത്തവർ അധികം എടുക്കണ്ട. ഇനി നമുക്ക് അതിപ്പോൾ ഫസ്റ്റ് ലെയർ റൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മസാല ഞാൻ അരച്ച ആ കൂട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര നല്ലൊരു മണമാണ്. നമ്മുടെ ചേർത്ത് കൊടുക്കാം. ഒരു സെക്കൻഡ് ലെയർ ചിക്കനാണ് വന്നിരിക്കുന്നത്. ചിക്കൻ ബിരിയാണി തന്നെ പല രീതിയിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. വേറെ 1-2 റെസിപ്പീസ് കൂടി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ ചാനലിൽ ഇടാം. കുട്ടികൾ എപ്പോഴും ഫ്രീ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അവർക്ക് ടൈം കിട്ടാത്തപ്പോൾ ഞാൻ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ഇടാം. അങ്ങനെ സെക്കൻഡ് ലെയർ ചിക്കൻ ആയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ റൈസ്, സെക്കൻഡ് ലെയർ ചിക്കൻ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പിന്നെ കുറച്ച് കിസ്മിസ് കാഷ്യൂ നട്ട്സ് അതെല്ലാം കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനും ചേർക്കുന്നില്ല, അതിൽ നമ്മൾ ആ വറുത്തെടുത്ത് വെച്ചിരുന്നതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ ഫ്രൈ ചെയ്ത ഒനിയൻ ചേർക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ബിരിയാണിക്ക് കേട്ടോ. പിന്നെ ആ കൂട്ടത്തിൽ കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് ഒനിയനും
കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കുകയാണ്. അതും കംപ്ലീറ്റ് ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഹാഫ് പോർഷൻ റൈസ് ഉണ്ടല്ലോ, അതും കൂടി ഇടാം. അതാണ് അപ്പം നമ്മുടെ അടുത്ത ലെയർ വരുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ കാണുന്ന ഇതിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊക്കെ പറഞ്ഞ് തന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് വരുമ്പം ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അറ്റ് ലാസ്റ്റ് അല്ലേ ഫൈനലായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കി ഇരിക്കുന്ന ഫ്രൈഡ് ഒനിയനും കാഷ്യൂ നട്ട്സ് ബാക്കി ഇരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ശരിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ്. കാരണം ഇതിനകത്ത് എന്താ വേറെ എക്സ്ട്രാ മസാലകളൊന്നുമില്ല. വളരെ എന്താ പറയുന്നത് ലീവ്സുകളൊക്കെയാണ് നമ്മൾ ആദ്യം അരച്ച് ചേർത്തത്. പിന്നെ കാഷ്യൂസ് റൈസിൻസൊക്കെയാണ്. പിന്നെ ഉള്ളത് ഈ സ്പ്രിംഗ് ഒനിയനാണ്. ഇതെല്ലാം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ബട്ടറാണെങ്കിലും എല്ലാം അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഇതൊരു ഹെൽത്തി ബിരിയാണി തന്നെയാണ്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം സ്ഥിരം ഉള്ള ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല ഇതിന്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇത് അടപ്പൊന്ന് ക്ലിപ്പിട്ട് വയ്ക്കാം. ക്ലിപ്പിട്ട് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്നും കൂടി ഗ്യാസിൽ സ്റ്റൗവിൽ വയ്ക്കാം. അങ്ങനെ 5 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫാക്കി ഞാനിനി ഇതെടുക്കാൻ പോവാണ് പ്ലേറ്റിലേക്ക്. നല്ലൊരു മണമാണ് വരുന്നത്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. കണ്ടോ നല്ല കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് നമ്മുടെ 1K സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കിടിലൻ ബിരിയാണിയാണ് കേട്ടോ. കിടിലൻ കിഡോസ് വ്ലോഗ്സിൻ്റെ കിടിലൻ ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണി റെഡിയായി. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കിടിലൻ കിഡോസ് വ്ലോഗ്സിൻ്റെ എല്ലാ വീഡിയോസ് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ആദ്യ സമയങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന എല്ലാ വീഡിയോസിനും നല്ല വ്യൂസാണ് വന്നിരിക്കുന്നത്. 1K വ്യൂസ് ഉണ്ട്, പലതിനും 2K 3K എബോവ് വ്യൂസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുന്നത്, എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇനി നമ്മൾക്ക് ഒരു ഡാൻസ് കാണാം.